ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം ചാളക്കമ്പോളത്തിന് പുതിയ മുഖം. ചാല പൈതൃക തെരുവ് പദ്ധതിയുടെ ഒന്നാംഘട്ടം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലയിലെ പച്ചക്കറി മാർക്കറ്റാണ് ആദ്യഘട്ടത്തിൽ നവീകരിച്ചത്. കേരള തനിമയിൽ നവീകരിച്ച കെട്ടിടത്തിൽ 233 വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ സൗകര്യമുണ്ട്. 2 കോടിയാണ് നിർമ്മാണ ചെലവ്. 10 കോടി ചെലവിട്ടാണ് ചാലയുടെ മുഖം മാറ്റാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. മത്സ്യ മാംസ മാർക്കറ്റുകളുടെ നവീകരണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയുടെ കടക്കൽ കോടാലി വയ്ക്കാൻ പലരും നോക്കിയ കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പലപ്പോഴും ചില വ്യാപാരികൾ അത്തരക്കാരുടെ കെണിയിൽ വീഴുന്ന സ്ഥിതിയുമുണ്ടായി. ഈ സ്ഥിതിവിശേഷം മാറണം. അസൗകര്യങ്ങളുടെ കുത്തൊഴുക്കിൽ തകരുന്ന ചാലയെ വീണ്ടും പഴയതുപോലെ നഗരത്തിന്റെ അഭിമാന സ്തംഭമാക്കാൻ നമുക്ക് സാധിക്കണം. തിരുവിതാംകൂറിന്റെ ചരിത്രം ആലേഖനം ചെയ്യുന്ന ചിത്രമതിലുകൾ, മേൽക്കൂരയോടുകൂടിയ നടപ്പാത, വിശ്രമ ബെഞ്ചുകൾ, പ്രവേശന കവാടങ്ങൾ, രാജാ കേശവദാസിന്റെ പ്രതിമ എന്നിവയെല്ലാം അടുത്തഘട്ടമായി സ്ഥാപിക്കും. വൈദ്യുതി ലൈനുകളും കേബിളുകളും ഭൂമിക്കടിയിലൂടെയാക്കും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 50 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങളും ചാല മേഖല കേന്ദ്രീകരിച്ച് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.